ഹായ് ഞാൻ ക്ഷമിയും. എന്താ അനുച്ചു വായിലൊന്നും കുടുങ്ങിയില്ല, അതാ ഉപ്പരിങ്ങനെ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള പെഷാവരിയാണ്. മട്ടൻ്റെ പെഷാവരി ഇതേപോലത്തെ പെഷാവരി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് അതിന് ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ്. അപ്പം ഞാനിത് ഒരു ഫുൾ കോഴി വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന മെത്തേഡ് കാണാം. നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക, പരമാവധി കടായി തന്നെ ചെയ്യാൻ നോക്കാം. സ്ലോലി ചെയ്തിട്ട് ലാസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ടൈറ്റ് ആക്കി കൊണ്ടിരുന്നതാണ്. ആ അങ്ങനെ ആക്കണ്ട, അങ്ങനെ ആക്കണ്ട. അപ്പം നമുക്ക് എല്ലാവരോടും ഹൈ പറഞ്ഞു, ഹൈ പറഞ്ഞു വാ. അപ്പോൾ പിന്നെ നമുക്കിത് ഉണ്ടാക്കുന്ന പാർട്ടിലേക്ക് പോവാം. പെഷാവരിക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് കടായിയാണ്. കടായി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇരുമ്പിൻ്റെ കടായി എടുത്തിരിക്കുന്നത്. നിങ്ങളടുത്ത് ഇരുമ്പിൻ്റെ കടായി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കടായി തന്നെ യൂസ് ചെയ്യുക. അതില്ലാത്തൊരു നോർമൽ മറ്റുള്ള കടായി യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പക്ഷേ ഒരു ടേബിൾ സ്പൂണോളം, ഒന്നര ടേബിൾ സ്പൂണ് കുറച്ചുകൂടെ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തന്നെ ജിഞ്ചർ ജൂലിയൻ കട്ട് ചെയ്തത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം ഉള്ളത് യൂസ് ചെയ്യുക, ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇതാ രണ്ടെണ്ണം കേട്ടോ, രണ്ട് ഹാഫ് ആക്കിയിട്ട് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1 കിലോ കോഴിയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇത് ഞാൻ ഇവിടെ കാണിച്ചുതരാം. ഇതാ ഇതാ നല്ല ചെറിയ പീസാക്കിയിട്ട് എടുത്തിന്. അത് നല്ല ചെറുത് തന്നെ ഇതാ നമുക്ക് ഇതാ കണ്ട ഈ രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഏകദേശം ഒരു 24 1 കിലോ കോഴി 24 പീസ് 25 പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തിന്. എന്നും ഇത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊരു 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇടുമ്പോൾ തന്നെ അന്നേരം തന്നെ വേവിടണേ. ഒരു 4-5 ക്ലോവും ഇട്ട് കൊടുക്കുക. ക്ലോവ് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പു കേട്ടോ. ഇനി അടുത്ത ഉപ്പിടുക, എന്നിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടിയാ 1.5 ടേബിൾ സ്പൂണ്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ തീ ഒരു മീഡിയത്തിൻ്റെ താഴോട്ട് വെക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ 1/4 ടീസ്പൂണേ. ഗരം മസാല 1/2 ടീസ്പൂണേ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഒന്ന് നമ്മൾ ആ പട്ടി ഇതെല്ലാം ഇട്ട് ഒന്ന് സോട്ടായി ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി കയറാനുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. 3 തക്കാളി എടുത്തിരിക്കുന്നത് നേരെ ഹാഫ് കേട്ടോ. വേറെ എങ്ങനെ കട്ട് ചെയ്യുന്നില്ല, ഇതിങ്ങനെ ഇങ്ങനെ 2 ഹാഫ് ഓരോ തക്കാളി അതേപോലെ തന്നെ ആക്കിയിട്ട് എടുക്കുക. ഇതാ ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ഹാഫ് 3 എണ്ണം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് അതിലേക്ക് ഇടാം. ഒന്നും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി ഇതാ നമ്മൾ തക്കാളി ഇങ്ങനെ വെക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. ഓക്കെ, ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി ഇത് മൂടി വെക്കണേ നിർബന്ധമാണ്. ആ മൂടിയിൽ അങ്ങ് ദമ്മാന്നെയാണ്. ഓ ഇത് മൂടി ഇതിനകത്ത് സ്യൂട്ടല്ലല്ലോ, ഞാൻ നോക്കട്ടെ വേറെ മൂടി. അപ്പോൾ ആ മൂടി സ്യൂട്ടായിട്ടില്ല, നമ്മൾ അടുത്ത ചെമ്പിൻ്റെ മൂടി എടുത്തു കേട്ടോ. നല്ല പെർഫെക്റ്റാക്കി കംപ്ലീറ്റ് ഇതാ ഇത് ഫുള്ളായി മൂടി. അതിലങ്ങനെ വെള്ളം അതിനകത്ത് നിന്നെല്ലാം ഇറങ്ങും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീർ ചില്ലിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കയറാണ്ട് ഒന്ന് കുക്കാവട്ടെ ഒരു 15 മിനിറ്റ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മൂടി എടുത്ത് മാറ്റാം. ഇതാ കണ്ടില്ലേ നല്ല വെള്ളമെല്ലാം ഇറങ്ങി. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ പ്ലക്കർ കൊണ്ട് എടുക്കണം. ഇതാ ഇതാ ഈ തൊലി കണ്ടോ, ഈ തൊലി എടുത്ത് ഒഴിവാക്കണം. ഇതാ അതുകൊണ്ടാണ് ഈ മൂടി വെക്കുന്നത്. എല്ലാത്തിൻ്റെയും ഈ തൊലി എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇത് എല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളി ഈ തക്കാളി എല്ലാം വെളിയിലേക്ക് എടുത്തിട്ട് ഉടക്കാം. വെളിയിൽ നിന്ന് ഉടച്ചിട്ട് രണ്ടാമത് ഇതിലേക്ക് ഇടാം. അതല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉടച്ചിട്ട് ഇടുകയാണെങ്കിൽ ഇങ്ങനെയും ഉടക്കാം കേട്ടോ. 2 രീതിയിലും ചെയ്യാം. ആൾക്കാർക്ക് നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതാണ്, പക്ഷേ അതിൻ്റെ ഒറ്റ സത്ത് നഷ്ടപ്പെട്ടു പോയരുതേ. ഓക്കെ, അപ്പോൾ ഇനി എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യണം. അപ്പോൾ ഉടച്ചത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി കാശ്മീരി ചില്ലി കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി, അതല്ല 1/2 ടേബിൾ നിങ്ങൾ സ്പൈസിക്കനുസരിച്ച് ചെയ്തോളൂ. 1/2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുളി നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് പുളി ചെക്ക് ചെയ്തിട്ട് പുളി പിന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൈര് കൊടുക്കാതിരിക്കുക. പുളി ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ തൈരല്ല യോഗർട്ട്, ആ യോഗർട്ട് പിന്നെ എന്താ പറയുക തീരെ പുളിയില്ലാത്ത യോഗർട്ടായിരിക്കണം. അത് കൈകൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ 1/2 കപ്പാണ് ഈ അളവിലേക്ക്. ഇതാ
ഇത് കൈകൊണ്ട് ബീറ്റ് ചെയ്തിട്ടുള്ള യോഗട്ടാണ്. ഇതിനായി പുളി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ ഇത് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ തക്കാളി അങ്ങനെ പുളിയില്ല. ഞാൻ തൈര് തന്നെ കൊടുക്കുകയാണ്. തൈരാണ് ഓതൻറ്റിക്ക് കാൽ കപ്പ്. അത് ഇങ്ങനെ കൈകൊണ്ട് ബീറ്റ് ചെയ്തിട്ട് തന്നെ ഇടണം, അല്ലെങ്കിൽ കട്ട കട്ട അതിൻ്റെ അകത്ത് കിട്ടും. അഥവാ അങ്ങനെ പുളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം കൊടുത്താൽ മതി. അതേപോലെ കാൽ കപ്പിൻ്റെ ഫ്രഷ് ക്രീം കൊടുത്താൽ മതി കേട്ടോ. ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ട് ലൈറ്റ് ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എടുക്കും കേട്ടോ. സാധാരണ കടായി എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി കയറാണ്ട്, പച്ചമുളക് കയറാണ്ട്, കുറച്ച് ഗീ കയറാണ്ട്, ഗീന് പകരം സൺഫ്ലവർ ഓയിൽ കൊടുത്താലും കുഴപ്പമില്ല. ഒന്ന് ടൈറ്റാക്കി എടുക്കും, മുകളിൽ ഓയിൽ ഇങ്ങനെ വരണം. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് സെറ്റായി വരട്ടെ. അതായത് കുക്കായതിനു ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഇട്ടിന് ഒന്ന് ടൈറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടിയ വെള്ളം തന്നെയാണ്. വെള്ളം ഒരിക്കലും ചേർക്കണ്ട. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ടോപ്പിലേക്ക് കൊടുക്കുക, അതല്ല ഗീ കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഗീ ആണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക്, പച്ചമുളക് വളരെ നിർബന്ധം. ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പ്ലേറ്റ് ചെയ്യാൻ സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നുള്ള, പച്ചമുളക് അടച്ചിട്ടാണ് ഈ കറി കഴിക്കേണ്ടത്. ഇനി ഇതൊന്ന് ഒന്ന് ടൈറ്റായി ഓയിൽ മുകളിലേക്ക് വരുന്ന സമയത്ത് തീ ഓഫാക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതായത് നല്ല ടൈറ്റായി വരുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കണം. നമ്മൾ ചിക്കനിലും കുക്കായിട്ടുണ്ട് ഓൾറെഡി, നല്ല കുക്കായിന്. ആ ടൈറ്റായി വന്നാൽ മാത്രമേ ഇതിൻ്റെ ഗ്രേവിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ലൂസാണെങ്കിൽ ആ ടേസ്റ്റ് ഒരിക്കലും കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ടൈറ്റായിട്ട് തന്നെ എടുക്കണേ, നിങ്ങൾ ലൂസായിട്ട് എടുക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ഇതാ, ഇതൊക്കെ കണ്ടോ. ആകെ അത്രയേ ഉള്ളൂ, കുറച്ച് കുറച്ച് ഗ്രേവിയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാം. നമ്മുടെ പാകിസ്ഥാനി ഈ പെഷാവാരി ചിക്കൻ്റെ ഞാൻ മട്ടൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മട്ടൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ചെറിയ മാറ്റമേ ഉള്ളൂ ഇതിൽ, പക്ഷേ തക്കാളി കുക്ക് ചെയ്യുന്നതിലുള്ള മാറ്റം. അത് ചിക്കനിൽ ഡയറക്റ്റ് തന്നെ കുക്ക് ചെയ്യാമെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കശ്മീരി ചില്ലിൻ്റെ കുറച്ച് കൂടുതൽ യൂസേജ് ഇതിൽ, മട്ടണിൽ ആ കശ്മീരി ചില്ലി കുറച്ച് കമ്മിയാണ്. അപ്പോൾ ഓക്കെ, സാധാരണ പാകിസ്ഥാനിലുള്ള ഫുഡ് എങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ നമ്മുടെ റൊട്ടി നമ്മുടെ മുന്നിലും കറി സൈഡിലുമാണല്ലോ. അപ്പോൾ ആ രീതിയിലല്ല, ഞാൻ ഇതാ റൊട്ടി, ഇതിന് കോമ്പിനേഷൻ എപ്പോഴും തന്തൂർ റൊട്ടിയാണ്. തന്തൂർ റൊട്ടി ഞാൻ ആക്കിയിട്ടില്ല, ചപ്പാത്തിയാണ്. ഇത് കറി മുന്നിൽ വെക്കാം, റൊട്ടി സൈഡിൽ വെക്കാം. എന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് എടുക്കുക. എന്നുവെച്ചാൽ ആ പച്ചമുളക് ഉടച്ചിട്ട് കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പച്ചമുളക് എടുക്കുക. ഞാൻ ഇവന് കൊടുക്കുന്നുണ്ടാവും, ഇപ്പോൾ പച്ചമുളക് ഉടക്കുന്നില്ല. ജസ്റ്റ് ഇവന് കൊടുക്കേണ്ട ഫസ്റ്റത്തെ മാത്രം ജസ്റ്റ് കറി മാത്രം കൂട്ടിയിട്ട് എന്നാ ഇനി അബ്ബ കഴിക്കട്ടെ. അബ്ബ ഇതാ പച്ചമുളക് ഉടച്ച് ഒരു ചിക്കൻ്റെ പീസും എടുക്കുക. ഓ അടിപൊളി സാധനമാണ്. അബ്ബ തിന്നട്ടെ ഇതാ. ആ ഫ്ലേവർ ഇങ്ങനെ, മട്ടൻ തന്നെ ഉഷാറ്, മട്ടൻ അടിപൊളിയാണ്. ഇതും സൂപ്പർ. എന്നുവെച്ചാൽ കടായി തന്നെ കുക്ക് ചെയ്ത് എടുത്തില്ലേ, ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്തില്ല കേട്ടാ. ആ ബൈക്കാ, ആ ബൈക്ക്, ബൈക്ക് എടുക്കാം. അപ്പം ബൈക്കെല്ലാം കാണാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എരിവൊന്നും തീരില്ല, അതുകൊണ്ട് ഇത് എരിവില്ലാത്ത പച്ചമുളക് വന്നു. അതുകൊണ്ട് ആ പച്ചമുളകിൻ്റെ ലൈറ്റ് രുചി ഇതിനകത്ത് ഇങ്ങനെ സ്ലൈറ്റായിട്ട് ഇങ്ങനെ കയറി വരും. പിന്നെ ആ ഒരു തക്കാളി ഉടഞ്ഞു വന്നത്, തൈരിൻ്റെ പുളി ഒരിക്കലും നല്ല പുളിയുള്ള തൈര് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പുളി ഉള്ള തൈര്, കൂടുതൽ പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്. പച്ചമുളക്, പച്ചമുളക് ആടെ വെക്ക്. ചിക്കൻ നന്നായി വെന്ത് വന്നു. അപ്പം ഇതേപോലെ എല്ലാവരും ചെയ്യാം. നമുക്ക് ബഗോയി പറയല്ലേ, എന്നിട്ട് നമുക്ക് അപ്പം തിന്നാം. വാ ബബോയി പറഞ്ഞതിന് ശേഷം തിന്നാലേ. വാ അങ്ങോട്ട് നോക്കാം, എല്ലാവരും അന്വേഷണം കാണാനെ നിൽക്കുന്നു. അതാ വാ, നമുക്ക് കൈയൂറിഞ്ച് വാ. ആ അതാ എല്ലാവരുടെ ഹായ് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഡിഷ് എല്ലാവരും ട്രൈ ചെയ്തോ, നല്ല അടിപൊളി സാധനമാണ്. അതേ മെത്തേഡിൽ തന്നെ കുക്ക് ചെയ്യും. ആ അപ്പം തരാം. അതേ മെത്തേഡിൽ തന്നെ കുക്ക് ചെയ്യാം. ബൈ, നമുക്ക് ബബായി പറയാം. ആ അപ്പോൾ ഓക്കെ ബൈ.